हेलो फ्रेंड्स, वेलकम टू द इंस्टाग्राफर प्रेजेंटेड बाय मैन क्रिएशंस। എൻ്റെ പേര് നിതീഷ് ഗോകുൽ। യാത്രകളെ ഇഷ്ടമല്ലാത്തവർ ആരും ഉണ്ടാകില്ല, യാത്രക്കിടയിൽ ഫോട്ടോ എടുക്കുന്നത് ഇഷ്ടമല്ലാത്തവരും ആരും ഉണ്ടാകില്ല। കാരണം ആ ഫോട്ടോകളാണ് നമ്മുടെ യാത്രയുടെ ഓർമ്മകളെ വീണ്ടും വീണ്ടും നമ്മിൽ എത്തിക്കുന്നത്। ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് കുറച്ച് ട്രാവലിംഗ് ഫോട്ടോഗ്രാഫേഴ്സുമായിട്ടാണ്। വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക। ആദ്യമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് അജിത്തിൻ്റെ ഫോട്ടോഗ്രാഫ്സാണ്। ശീതമരുഭൂമിയായ ലഡാക്കിനെയും നാം എല്ലാം പോകാൻ കൊതിക്കുന്ന മണാലിയെയും ചരിത്ര സ്മാരകങ്ങളെയും വളരെ മനോഹരമായിട്ട് തന്നെ തൻ്റെ ക്യാമറ കണ്ണിലൂടെ അജിത്ത് നമുക്ക് മുന്നിലെത്തിച്ചിരിക്കുന്നു। അടുത്തതായി നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നത് നീർമാതളത്തിൻ്റെ ഫോട്ടോഗ്രാഫ്സാണ്। കാടിനെയും കാട്ടരുവിയെയും ഹൈറേഞ്ചിൻ്റെയും മനോഹാരിത ഒട്ടും ചോർന്നു പോകാതെ തന്നെ തൻ്റെ ക്യാമറ കണ്ണിലൂടെ നീർമാതളം നമുക്ക് മുന്നിലെത്തിച്ചിരിക്കുന്നു। അടുത്തതായി നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നത് ഷിൽജിത്തിൻ്റെ ഫോട്ടോഗ്രാഫ്സാണ്। പുഴയും കാടും തോടും ഹൈറേഞ്ചും കടലും അമ്പലവും അടങ്ങുന്ന തൻ്റെ യാത്രയുടെ ഓരോ നിമിഷങ്ങളും വളരെ മനോഹരമായിട്ട് തന്നെ ഷിൽജിത്ത് നമുക്ക് മുന്നിലെത്തിച്ചിരിക്കുന്നു। അടുത്തതായി നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് ശ്രുതിയുടെ ഫോട്ടോഗ്രാഫ്സാണ്। കായലിൻ്റെയും കടലിൻ്റെയും ആമ്പൽക്കുളത്തിൻ്റെയും പാടത്തിൻ്റെയും വിശാലതയും പട്ടണത്തിൻ്റെയും ക്ലോക്ക് ടവറിൻ്റെയും സൗന്ദര്യവും വളരെ മനോഹരമായിട്ട് തന്നെ ശ്രുതി നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നു। അടുത്തതായി നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് മുഹമ്മദ് ഹാരിസിൻ്റെ ഫോട്ടോഗ്രാഫ്സാണ്. തൻ്റെ ഓരോ ചെറിയ യാത്രയിലെയും മനോഹരമായ ചിത്രങ്ങൾ മുഹമ്മദ് ഹാരിസ് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നു. പച്ച പുതച്ച കുന്നും മഞ്ഞിൽ പുതഞ്ഞ തെങ്ങിൻ തോപ്പും പാറക്കെട്ടുമെല്ലാം മനോഹരമായിട്ട് തന്നെ ഹാരിസ് നമുക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്യുക. ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.